നമ്മുടെ തലമുറ അനുഭവിച്ച ഏറ്റവും ഭീതികരമായ കാലാവസ്ഥാ ദുരന്തങ്ങളാണ് കഴിഞ്ഞ 2 വർഷങ്ങളിലായി തുടരുന്ന മഹാപ്രളയങ്ങൾ. ഈ മഹാപ്രളയങ്ങൾ ഒരു വാർഷിക വിപത്തായി മാറിയേക്കാം. എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതിന് കുറേ വിശദീകരണങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ചർച്ച വളരെ കുറവാണ്. അതിനെക്കുറിച്ചൊരു ചർച്ച തുടങ്ങാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാത്തിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്ന മഴക്കാലത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുമ്പോൾ, കരകവിഞ്ഞൊഴുകുന്ന നദികളുടെയും മണ്ണിടിഞ്ഞുപോയ മലകളുടെയും വെള്ളപ്പൊക്കത്തിനടിയിലായ വീടുകളുടെയും ദുരിതാശ്വാസ ക്യാമ്പുകളുടെയും ഓർമ്മകളാണ് വരുന്നത്. മഴക്കാലം എന്ന് പറയുമ്പോൾ ഭയവും അമ്പരപ്പും സങ്കടവുമൊക്കെയാണ് മനസ്സിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ ജൂലൈ ആയിട്ടും വേണ്ടത്ര മഴ കിട്ടാതിരുന്നപ്പോൾ കുടിവെള്ളക്ഷാമം ഉണ്ടാകും എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ഒരു പ്രളയം ഉണ്ടാകും എന്ന് ആരും പ്രതീക്ഷിച്ചില്ല. 2018 വെള്ളപ്പൊക്കം അഭൂതപൂർവമായ സംഭവമായിരുന്നു. ഈ വർഷം അതിൻ്റെ ഒരു ആവർത്തനമാണ് നമ്മൾ കണ്ടത്. 112 പേരുടെ മരണമാണ് രേഖപ്പെടുത്തിയത്. 2,50,000 ജനങ്ങളാണ് ക്യാമ്പുകളിൽ അഭയം തേടിയത്. നഷ്ടങ്ങളുടെ കണക്ക് പറയുകയാണെങ്കിൽ അത് വേറെ. ഈ ഒരു സ്ഥിതി സംസ്ഥാനത്ത് പ്രളയത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനത്തിൻ്റെയും ഒരു നല്ല ദുരന്ത നിവാരണ സംവിധാനത്തിൻ്റെയും അഭാവമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ഉടനീളം കാലാവസ്ഥ തീർത്തും പ്രവചനാതീതമായിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിലെ ഹോട്ട്സ്പോട്ടുകളായ കുടക്, നീലഗിരി മലയോരങ്ങളിൽ ഇത് കൂടുതലും വ്യക്തമാണ്. എല്ലാത്തിനും പിന്നിൽ ആഗോളതാപനമാണ് എന്നാണ് വിദഗ്ധരുടെ ഏകകണ്ഠമായ അഭിപ്രായം. വനനശീകരണവും ഭൂവിനിയോഗ രീതിയിലെ മാറ്റവുമാണ് വിനാശകരമായ വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് വിശ്വസിക്കുന്നവരാണ് ഒരു വലിയ വിഭാഗം ജനങ്ങൾ. പശ്ചിമഘട്ടത്തെ പഠിച്ചിറക്കിയ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മളിൽ പലരും ഇതിനെക്കുറിച്ചൊരു ധാരണ സൃഷ്ടിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഘടകങ്ങൾ വെറും സപ്പോർട്ടിംഗ് കഥാപാത്രങ്ങൾ മാത്രമാണ്. യഥാർത്ഥ വില്ലൻ ആഗോളതാപനമാണെന്ന് നാം മനസ്സിലാക്കുന്നില്ല. കേരളത്തിൽ ക്ലൈമറ്റ് ലിറ്ററസി ഇല്ലാത്തതിൻ്റെയും ഒരു കാരണമാകാം ഇത് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ആഗോളതാപനവും കാലാവസ്ഥ വ്യതിയാനവും കേരളത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് അടിയന്തരമായി പഠിക്കേണ്ടതുണ്ട്. ആദ്യത്തെ മഹാപ്രളയത്തിന് ശേഷം അത് 100 ഒരിക്കൽ സംഭവിക്കുന്ന പ്രതിഭാസമാണ് എന്ന് പറഞ്ഞ് പലരും ഇതിനെ തള്ളിക്കളഞ്ഞിരുന്നു. ആരും ആഗോളതാപനമോ കാലാവസ്ഥ വ്യതിയാനമോ ഒരു കാരണമാകാമെന്ന് ചിന്തിക്കുക പോലും ചെയ്തില്ല. വനനശീകരണം, ഭൂമി കയ്യേറ്റം, ജലാശയ നശീകരണം, സർക്കാരിൻ്റെ അനാസ്ഥയൊക്കെയാണ് ഇതിന് പിന്നിലെ കാരണം എന്നാണ് അഭിപ്രായപ്പെട്ടത്. അങ്ങനെയായിരുന്നു ചർച്ചകളും. കാലാവസ്ഥാ വകുപ്പ് സർക്കാരിന് സമയത്തിന് ഒന്നും അറിയിച്ചില്ല, ഡാമുകൾ സമയത്തിന് തുറന്നില്ല എന്നൊക്കെയായിരുന്നു വാദം. അത് ശരിയാണെങ്കിൽ ഇക്കൊല്ലം ഡാമുകൾ പകുതി കാലിയായിരുന്നിട്ടും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഒക്കെ എങ്ങനെ സംഭവിച്ചു? നഗരവൽക്കരണം കാരണം വനങ്ങൾ നശിപ്പിച്ചു, പിന്നെ മഴ പെയ്തപ്പോൾ മണ്ണിടിച്ചിലുണ്ടായി. ഡാമുകൾ സമയത്തിന് തുറന്നില്ല, പിന്നെ പെട്ടെന്ന് തുറന്നപ്പോൾ എല്ലാം വെള്ളത്തിൻ്റെ അടിയിലായി. ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ഇത്രയും ഭയാനകമായ മഴ എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കുന്നില്ല. 2 കൊണ്ടുണ്ടാകുന്ന മഴയാണ് 2 കൊണ്ട് പെയ്തൊഴിഞ്ഞത്. മൺസൂൺ കലണ്ടർ വളരെയധികം മാറിക്കഴിഞ്ഞു എന്നാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. ആഗോളതാപനം മൂലം ഉണ്ടായ ഈ നശീകരണത്തിൻ്റെ കാരണം ഭൂവിനിയോഗ രീതികളും വനനഷ്ടവും കയ്യേറ്റവും ഒക്കെയാണെന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മ മാത്രമാണ്. അവയൊക്കെ ഈ സംഭവത്തെ പ്രബലമാക്കുന്നു എന്നേ ഉള്ളൂ. മുഖ്യപ്രതി ആഗോളതാപനം മാത്രമാണ്. കഴിഞ്ഞ 2 മഴയുടെ ഭാവവും ഗതിയും സ്വഭാവവും മാറിയിട്ടുണ്ട്. ജീവൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിരുന്ന മഴ ഇന്ന് മരണത്തിൻ്റെയും നാശത്തിൻ്റെയും ദൂതൻ ആയി തീർന്നിരിക്കുന്നു. കേരളത്തിലെ കാലവർഷത്തിന് അതിൻ്റെ പരമ്പരാഗത സ്വഭാവം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് വീക്ഷിക്കാനാകുന്നത്. വയനാട്, നിലമ്പൂർ, അട്ടപ്പാടി, നെല്ലിയാമ്പതി, ഇടുക്കി എന്നിവിടങ്ങളിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ സൂചിപ്പിക്കുന്നത് ആഗോള കാലാവസ്ഥാ വ്യതിയാനം മൂലം വളരെ സെൻസിറ്റീവായ പശ്ചിമഘട്ടം നേരിടുന്ന പ്രതിസന്ധികളാണ്. നമ്മൾ നേരിടുന്നത് വരൾച്ചകളും വെള്ളപ്പൊക്കവും പോലെ എക്സ്ട്രീമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങളാണ്. ഇനി അങ്ങോട്ട് ഭയങ്കരമാവാനേ സാധ്യതയുള്ളൂ. കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമാണ്. അത് ഗൗരവമായി കാണേണ്ടതുണ്ട്. കേരളം പോലെ സെൻസിറ്റീവായ സംസ്ഥാനം പ്രത്യേകിച്ചും. അതിനായി ഏറ്റവും ആദ്യത്തെ പടി ബോധവൽക്കരണമാണ്. ആഗോളതാപനത്തെക്കുറിച്ച് ചർച്ചകൾ തുടങ്ങേണ്ടതുണ്ട്. സ്കൂൾ, കോളേജ്, ഗ്രാമീണ തലത്തിൽ ഡിബേറ്റുകൾ നടത്തേണ്ടതുണ്ട്. കോർപ്പറേറ്റുകളും സർക്കാരും കാട്ടിക്കൂട്ടുന്ന പരിസ്ഥിതി നാശത്തിനുപരി ഇതൊരു ആഗോളതലത്തിലുള്ള ഭീഷണി ആണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ സ്കൂളുകളിൽ ആദ്യം മുതൽ തന്നെ കുട്ടികളെ ആഗോളതാപനത്തെക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ടതുണ്ട്. നമ്മൾ ക്ലൈമറ്റ് ലിറ്ററേറ്റ് അല്ല എന്നുള്ള വസ്തുത നമ്മൾ മാറ്റേണ്ടതുണ്ട്. നമ്മൾ നേരിടുന്ന ഭീഷണിയെ അറിയുമ്പോൾ മാത്രമേ അതിനെതിരെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ഓർക്കണം, ഒരു മാലാഖ പോലെ ആരും നമ്മളെ രക്ഷിക്കാൻ വരില്ല. ഒരു സൊല്യൂഷൻ പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. എല്ലാവരും ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതൊക്കെ വിദഗ്ധർ നോക്കിക്കോളും, നമ്മുടെ സ്കോപ്പിൽ പെടില്ല എന്ന് പറഞ്ഞു ജീവിക്കുന്നത് അടിസ്ഥാനരഹിതവും സ്വന്തം ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറലാണ്. സാമൂഹികമായി ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നമുക്കിതിനെ നേരിടാൻ പറ്റുകയുള്ളൂ. ഭാവിയിൽ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് വലിയ തോതിൽ ആസൂത്രണത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ആവശ്യകത വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. നമ്മളായി നമ്മുടെ ലോക്കൽ മന്ത്രിമാരെയും നിയമസഭാ അംഗങ്ങളെയും ബന്ധപ്പെടണം, ചർച്ചകൾ തുടങ്ങണം, നയതല മാറ്റങ്ങൾ ആവശ്യപ്പെടണം. നമ്മൾ ഇതുവരെ ജീവിച്ച പോലെ ഇനി നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. നമ്മുടെ ജീവിത രീതികളിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഒരു പുതിയ സംസ്കാരം സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. വ്യക്തിപരമായി ചെയ്യാൻ പറ്റാവുന്ന ചില കാര്യങ്ങൾ: സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗം കുറയ്ക്കുക, പ്ലാസ്റ്റിക് കവറുകൾ കഴിവതും ഒഴിവാക്കുക, പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് മീറ്റ് തുടങ്ങിയവയുടെ ഉപയോഗം കുറയ്ക്കുക, പുതിയ വസ്ത്രങ്ങളും ഷൂസുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ വാങ്ങുന്നത് പരമാവധി കുറയ്ക്കുക, ആഗോള താപനത്തെക്കുറിച്ച് നടത്തുന്ന പഠനങ്ങൾക്കും ആ ഭീഷണിക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും സാമ്പത്തിക സഹായം നൽകുക, അവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുക. ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും നികുതികളുടെയും മത സാംസ്കാരിക വിഷയങ്ങളുടെയും പട്ടികയിൽ ഒതുക്കപ്പെടേണ്ട ഒരു പ്രശ്നമല്ല ഇത്. ഇതൊരു നാഷണൽ എമർജൻസിയാണ്. അതിൻ്റെ മുന്നറിയിപ്പുകളാണ് വംശനാശം, വെള്ളപ്പൊക്കം, വരൾച്ച തുടങ്ങിയവ. ഈ പ്രതിസന്ധി ആവശ്യപ്പെടുന്നത് പുതിയൊരു സാമ്പത്തിക മോഡലാണ്, പുതിയൊരു ജീവിത മാർഗമാണ്, ഒരു സാമൂഹിക പരിണാമമാണ്. ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ ഒരു നാളെ നമുക്കുണ്ടാവില്ല. ഇതൊരു അതിശയോക്തിയല്ല, സത്യം മാത്രം.